നമസ്കാരം ഉണ്ട്. നമ്മൾ നിൽക്കുന്നത് ബിലിവേ ചർച്ച് തിരുവല്ലയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ന് ഞാൻ ഒരു റിക്വസ്റ്റുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എൻ്റെ നാട്ടുകാരി ഒരു സഹോദരി ഇതുപോലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. H1N1 എന്ന് പറയുന്ന ഒരു രോഗം പിടിപെട്ട് ഒരു ദിവസം ഏകദേശം ഒരു 70,000 രൂപയോളം ആണ് അവർക്ക് ചിലവ് വരുന്നത്. അപ്പോൾ അവരുടെ അവസ്ഥ ഭയങ്കര കഷ്ടമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ സണ്ണിച്ചായൻ ഇതുപോലെ എന്നെ വിളിച്ചു പറഞ്ഞു, അതുപോലെ നമ്മുടെ ബഷീർ മെമ്പറും. അപ്പോൾ നമ്മുടെ നാട്ടിലെ കുറച്ച് ആൾക്കാർ എന്നോട് ഇങ്ങനെ വന്ന് പറഞ്ഞു, ബിബിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം, എന്നെ കൊണ്ടൊരു വീഡിയോ ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആദ്യം അത്ര മൈൻഡ് ചെയ്തില്ല. പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോൾ, സിറ്റുവേഷൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വേദനിക്കുന്ന ഒരു മീൻസ് കണ്ടപ്പോൾ ആ ഒരു സിറ്റുവേഷൻ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എന്തായാലും നമ്മുടെ ആ ചേച്ചിയുടെ അച്ഛനുണ്ട്, ഹസ്ബൻഡുണ്ട്, അമ്മയുണ്ട്. അച്ഛനോട് ചോദിക്കാം, അച്ഛാ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? ഇത് മകൾക്ക് എടിപിടിയെന്നുണ്ടായ ഒരു അസുഖമാണിത്. അത് നമ്മളെ കൊണ്ട് കഴിയാവുന്ന വിധം നമ്മളവിടെ ചികിത്സ കാര്യങ്ങൾ നടത്തി. അതുകൊണ്ട് കുറവില്ല വന്നതിൻ്റെ പേരിൽ കോഴഞ്ചേരി ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടു. അവിടെയും പറ്റാത്തതിൻ്റെ പേരിൽ അവരവിടുന്ന് വിജിലേഴ്സിലേക്ക് നമ്മളെ പറഞ്ഞു വിട്ടതാണ്. അവിടെ വന്നതിന് ശേഷം ഇവിടെ ലക്ഷങ്ങളുടെ കാര്യങ്ങൾ മാത്രമേ നമ്മളെ അവർ പറഞ്ഞ് മനസ്സിലാക്കുന്നുള്ളൂ. ഇത് താങ്ങാനെ കൊണ്ടുള്ള കപ്പാസിറ്റി എനിക്കില്ല. എനിക്കുള്ളത് 42 സെൻറ് സ്ഥലവും ഒരു കൊച്ചു വീടുവേ ഉള്ളൂ. അത് വിൽക്കാൻ ഞാൻ തയ്യാറാണ്. പല പ്രാവശ്യമായിട്ട് വിൽക്കാൻ നോക്കിയിട്ട് ഇന്ന് ഈ സമയം വരെ നടന്നിട്ടില്ല. ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് നോക്കിയിട്ടോ എൻ്റെ കൂടെ 4 പേര് നോക്കിയിട്ടോ എൻ്റെ കുഞ്ഞിനെ ജീവനോടെ രക്ഷിച്ചു കൊണ്ടാണ് കൊണ്ട് എനിക്ക് ആവതല്ല. അപ്പോൾ അതുകൊണ്ട് എന്നെ നല്ലവരായ നാട്ടുകാർ സഹായിച്ചു എങ്ങനെങ്കിലും എൻ്റെ കുടുംബത്തെ രക്ഷിക്കണമെന്ന് ഒരു അപേക്ഷയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഫോട്ടോ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, അതായത് ബിലിവേ ചർച്ചിലുള്ള ആൾ ഭയങ്കര സങ്കടമുണ്ട്. കാരണം ഇപ്പോൾ ഇവർക്ക് ആർക്കും ഒന്നും മിണ്ടാൻ പറ്റാത്തൊരു ഒരു വല്ലാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അത് നമുക്കും നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിലും ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ കടന്നു വരുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു ഒരു വേദന അറിയത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ അതായത് ഇവരുടെ GPay നമ്പറും അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന അതെ എന്തെങ്കിലും നിങ്ങൾ ഒരു നേരം കളയുന്ന പൈസ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് സഹായിക്കാൻ പറ്റുമെങ്കിൽ, ഇത് ഞാൻ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇത് റിക്വസ്റ്റ് ആയിട്ടാണ് വരുന്നത്. ഒരു ഒരു എൻ്റെ ഒരു എൻ്റെ നിങ്ങളാണ് എൻ്റെ ഒരു ചങ്ക് ബഡീസ്. അപ്പോൾ നിങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന നിങ്ങൾ സഹായിക്കുക. ഒരു വിനീതമായിട്ടുള്ള അഭ്യർത്ഥനയാണ്, വീണ്ടും പറയണ ഒരു അഭ്യർത്ഥനയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുമാണ് ഞാനും ഈ സമയം വിനിയോഗിക്കുന്നത്. ഇന്നലെ രാവിലെ തന്നെ ശശാങ്കണ്ണന് എൻ്റെ വാട്ടിൽ താമസിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ 2-ാമത്തെ മകള് 7 മാസം ഗർഭിണിയായിരുന്നു. പെട്ടെന്ന് ശ്വാസമുട്ടലുണ്ടായി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവരാദ്യം കോഴഞ്ചേരി ഹോസ്പിറ്റലാണ് കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോൾ ആളിൻ്റെ ആരോഗ്യനില അല്പം മോശമാണെന്ന് കണ്ടുകൊണ്ട് പെട്ടെന്ന് അടുത്തുള്ള നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, മെഡിക്കൽ കോളേജ് അടക്കം നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അവർ പെട്ടെന്ന് അടുത്തുള്ള ബിലിവേഴ്സിലാണ് അവർ കൊണ്ടുപോയത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പരിശോധിച്ചപ്പോഴാണ് അറിഞ്ഞത് വളരെ പ്രശ്നമായ ഒരു രോഗം, H1N1 പനി എന്ന് പറഞ്ഞ മാരകമായ രോഗം പിടിപെട്ടിരിക്കുകയാണ്. 7 മാസം ഗർഭിണിയാണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു ഓപ്പറേഷൻ വേണം, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെയും തള്ളയുടെയും നില അപകടമാണെന്ന് ഡോക്ടർമാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊരു രക്ഷാകർത്താവും ചെയ്യുന്ന ആണല്ലോ പെട്ടെന്ന് അവർ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി, ആ മോളെ രക്ഷിക്കാൻ വേണ്ടി അവർ സമ്മതിച്ചു പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ആ സാഹചര്യത്തിൽ അവർക്ക് സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്ത ഒരാളാണ്. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അവർ ആ സമയത്ത് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്തു, കുഞ്ഞിനെ സുരക്ഷിതമായിട്ട് മാറ്റി. പക്ഷേ ശശാങ്കണ്ണൻ്റെ മോള് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജ് തന്നെ ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. ആളിൻ്റെ ഫോട്ടോ അടക്കം ഇതിനോടൊപ്പം തന്നെ കൊടുക്കുന്നുണ്ട്. ഞാൻ പറയാൻ വന്നത്, പ്രിയമുള്ളവരെ, വളരെ അത്യാവശ്യമായിട്ട് നമ്മളെല്ലാവരും സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ഒരു സമയമാണ്. പ്രിയപ്പെട്ട ശശാങ്കണ്ണനെ എൻ്റെ വാർഡിൽ താമസിക്കുന്ന ആളാണ്. സാമ്പത്തികമായിട്ട് യാതൊരുവിധ ഇല്ല ഒന്നുമില്ലാത്ത ഒരാളാണ്. അദ്ദേഹം ടാപ്പിംഗ് തൊഴിലാളിയാണ്. ആ ടാപ്പിംഗ് ചെയ്താണ് ആ കുടുംബം പുലർത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 500,000 രൂപ പെട്ടെന്ന് ഇന്നലെ വൈകിട്ട് ഹോസ്പിറ്റലിൽ വീണ്ടും കെട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. അത് 500,000 രൂപ പോയിട്ട് അവർക്കുണ്ട്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഒരു ദിവസത്തേന് ചികിത്സയ്ക്ക് ഈ പറഞ്ഞ പോലെ ഏതാണ്ട് 100,000 രൂപ അടുത്ത് ഒരു ദിവസം വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഈ ഘട്ടത്തിൽ ശശാങ്കണ്ണൻ്റെ വസ്തു ഒക്കെ വിൽക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും നടക്കത്തില്ല, എളുപ്പമുള്ള കാര്യമല്ല. എന്നിരുന്നാലും ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, എല്ലാ ബഹുമാനീയരായ ആളുകളും ഈ ഘട്ടത്തിൽ ആ കുടുംബത്തെ സഹായിക്കണം. നിങ്ങളെല്ലാവരും പ്രാർത്ഥന ഉണ്ടാകണം. നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള ഒരു സഹായം ചെയ്തുകൊണ്ട് ആ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് വരണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും ഉണ്ടാകണം. അവർക്ക് സുഖമായി തിരിച്ചു വരാൻ ഒരു പ്രാർത്ഥനയോടെ ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് പറയട്ടെ, എൻ്റെ വാർഡിൽ താമസിക്കുന്ന ഒരാളാണ്. എനിക്കെപ്പോഴും അറിയാം സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ നമ്മളെല്ലാവരും ആത്മാർത്ഥമായ ഒരു സഹായം നിങ്ങളെല്ലാവരുടെ ഭാഗത്തു നിന്ന് ഞാൻ ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. എല്ലാവരും സഹായിക്കണമെന്ന് വിനീതമായി ഒരിക്കൽ കൂടി അപേക്ഷിക്കും. ആണല്ലോ ബഷീർ മെമ്പർ പറഞ്ഞൊരു കാര്യം, അതായത് ആ കുഞ്ഞിനെ രക്ഷിച്ചു, അതായത് പുള്ളിക്കാരുടെ ഹാർട്ടിനാണ് ഇൻഫെക്ഷൻ ബാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ
കഴുത്തിന്റെ അവിടെ ഒരു ഞരമ്പ് കട്ട് ചെയ്തിട്ട് അതൊരു മിഷൻ വഴി കടത്തി വിട്ട് കാലിന്റെ അവിടെ ഒരു ഞരമ്പ് കണക്ട് ചെയ്തിട്ട് അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ഹാർട്ടിന്റെ ഇൻഫെക്ഷൻ അത് വലിയൊരു സീരിയസ് ആയിട്ടുള്ള ഇതാണ്. അതൊന്ന് ശമിക്കണമെങ്കിൽ അതെ നിങ്ങളുടെയൊക്കെ സഹായം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നൊരു ഒരു 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 റിലീവ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് കാര്യം ഞാൻ ഇന്ന് വരെ ഒരു വീഡിയോയിൽ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്. ഇന്ന് വരെ ഇതുപോലെ റിക്വസ്റ്റ് വന്നിട്ടില്ല. കാര്യം ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുന്നിടം വരെ എനിക്ക് അതെ ഞാൻ അത്ര ഇതല്ലായിരുന്നു. പക്ഷേ ഈ ഒരു രംഗം കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സാകെ അങ്ങ് തകർന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ വരെ വണ്ടി ഓടിച്ചു വന്നിട്ട് മെമ്പറോടും കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒരു റിക്വസ്റ്റ് എന്ന നിലയാണ് വരുന്നത്, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട് മില്ലുകാരൻ.